അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. നമ്മുടെ സംസ്കാരത്തിന് ഇതൊന്നും യോജിക്കുന്നതല്ല. നമ്മുടെ സംസ്കാരത്തിന്റെ രീതി അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഭാരത സംസ്കാരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു കടന്നുകയറ്റം നമ്മുടെ നാട്ടിലേക്ക് ഉണ്ട്. ആ കടന്നുകയറ്റത്തിന്റെ ഒരു ഒരു ഭാഗം കൂടിയാണ് ഈ മയക്കുമരുന്നും ഒക്കെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഈ മയക്കുമരുന്ന് വിദേശത്തുനിന്ന് വരുന്നത്. ഇവിടെ മയക്കുമരുന്ന് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് എന്ന് പറയുന്നത് കഞ്ചാവായിരുന്നു. ഇപ്പൊ കഞ്ചാവിനൊന്നും സ്ഥാനമില്ല. കഞ്ചാവൊക്കെ വെറും ചില്ലി കേസുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് തന്നെ 500 കിലോ കഞ്ചാവാണ് സൂക്ഷിക്കുന്നു. അതും കണ്ടെയ്നർ ലോറി കയറ്റാൻ സമയത്ത് തന്നെ പിടിക്കുന്നു. ഇത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാവുന്ന സ്ഥലത്ത് അത് എവിടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. സംവിധാനങ്ങളും ഉള്ള അറിഞ്ഞില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അല്ല, അറിഞ്ഞില്ല എന്ന് പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും ഈ സ്വർണ്ണക്കള്ളക്കടത്തും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങളും കോലാഹലവും ഉണ്ടാക്കിയപ്പോഴും ഇപ്പോഴും ദിവസം കിലോ കണക്കിന് സ്വർണ്ണങ്ങൾ കള്ളക്കടത്തി വരെയാണ്. ഇന്ന് പിന്നെ കർപ്പൂരി വിമാനത്താവളത്തിന് വന്ന ഒരു ഇന്നോവ കാറിൽ പിന്നെ കള്ളക്കടത്തും സ്വർണ്ണം കൊണ്ട് പോയപ്പോഴത്തേന് അത് പിന്നെ തടഞ്ഞ ഉദ്യോഗസ്ഥരെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് വണ്ടി പോയി. അപ്പോഴും ഇപ്പോഴും ഒന്നും നിന്നിട്ടില്ല. ഇത് ഇന്ന് നടന്ന സംഭവം. അപ്പം ശരിക്കും ഇവിടെ നല്ല രീതിയിൽ ഇത് ഇവിടത്തേക്ക് കടത്തി കൊണ്ടുവരണ്ട എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഭരണാധികാരികൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വല്ലതും നടക്കുമോ? നടക്കില്ല. ഇത് ഇതിന്റെ അകത്തെല്ലാം കൈകളുണ്ട്. കൈകളുണ്ട്. കൈകളില്ലാതെ കാര്യങ്ങൾ നടക്കില്ല. അല്ല, ഒരു ഒരു പിന്നെ വേറെ ഏതാ ഒരു കള്ളക്കടത്തിന്റെ ഒരു കസ്റ്റംസിന് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കയ്യില്ല, കൈയുണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ അറസ്റ്റ് ചെയ്തല്ലോ. യാദൃശ്യമായിട്ട് സംഭവിച്ചു പോകുന്ന അവരുടെ കഷ്ടകാലത്തിന് സംഭവിച്ചു പോകുന്നതാണ്. അവരുടെ കണക്കൂട്ടലുകൾ പഴയ്ക്കുമ്പോ സംഭവിക്കുന്നതാണ്. ഒരു ദിവസം കിലോ കണക്കിന് സ്വർണമാണ് കേരളത്തിലെ 3 വിമാനത്താവളങ്ങൾ വഴി വരുന്നത്. എന്നിട്ടും പറയാം അടുത്ത വിമാനത്താവളം പലപ്പോഴും പറയാനുള്ള ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, ഇവിടെ വന്നിട്ട് ഇത് കൈപ്പറ്റുന്നതാര്, ഈ കൈപ്പറ്റിയത് എങ്ങോട്ടൊക്കെ പോകുന്നു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ നിസ്സാരമാണ് സാർ. ഒരു സാധാരണ ബുദ്ധിയുള്ളവന് കോമൺ സെൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വിദേശത്ത് നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വിധ്വംസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ രാജ്യദ്രോഹ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് മണി ആവശ്യമാണ്. ആ ബ്ലാക്ക് മണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണിതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ബ്ലാക്ക് മണി വെള്ളപ്പണം, കറുത്ത പണം വെള്ളപ്പണമാക്കുന്നതിന് വേണ്ടി ഇതൊരു ഒരു മീഡിയേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. കറുത്ത പണം വെള്ളപ്പണമാക്കുന്നതല്ല, കള്ളപ്പണം. കള്ളപ്പണം ആക്കി ഇവിടെ കള്ളപ്പണം ആവശ്യമുണ്ട്. ഇവിടെ കള്ളപ്പണം ആവശ്യമുള്ള കള്ളപ്പണം ഇവിടെ തന്നെ കിടന്ന് കറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണിത്. ഈ കൊണ്ടുവരുന്ന സ്വർണം വിറ്റ് കഴിഞ്ഞാൽ ബില്ലുണ്ടോ? ബില്ലില്ല. ഗവൺമെന്റ് അറിയാമോ ഇത് പൈസ ഉണ്ടെന്നുള്ളത്? സർക്കാരിന് കണക്കില്ല. സർക്കാരിന് കണക്കില്ല. ഈ കൊടുക്കുന്ന പൈസ കള്ളപ്പണമല്ലേ? ടാക്സ് അടയ്ക്കാത്ത പണം എന്ന് പറഞ്ഞാൽ കള്ളപ്പണമാണ്. ഈ കള്ളപ്പണം ഉപയോഗിച്ച് ഇവിടെ ബോംബുണ്ടാക്കാം, തോക്കുണ്ടാക്കാം. ഈ അടുത്ത ദിവസം ഈ 2-3 ദിവസങ്ങളകത്ത് തന്നെ ബോംബുണ്ടാക്കി കൈ പൊട്ടിയെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അതൊക്കെ ഉണ്ടാക്കാനുള്ള പണം എവിടുന്നാ ഉണ്ടാകുന്നത്? അല്ല, ഇതൊക്കെ ഇനിയെങ്കിലും കർശനമായി നിയന്ത്രിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവി, വരും തലമുറയുടെ ജീവിതം, അവരുടെ ഭാവി ഇതെന്താണെന്നെ കുറിച്ച് പിന്നെ ഇനിയെങ്കിലും കാര്യക്ഷമമായി ഇതിനെ കുറിച്ച് കാര്യക്ഷമമായിട്ട് നോക്കിയില്ലെന്നുള്ള വരും തലമുറ നമ്മുടെ ഒക്കെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വരും തലമുറകളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, വരും തലമുറയെ നല്ലൊരു ഭാവി അവർക്ക് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളിലേക്ക് വീക്ഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സ്വതന്ത്രമായി വിടുക. അതെങ്ങനെ വിടാൻ പറ്റും? തടയിടാ എന്ന് പറഞ്ഞാൽ ഒന്ന് യൂണിയന്, പിന്നെ പാർട്ടി, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേന് ഇവർക്ക് നിലനിൽപ്പില്ലല്ലോ. പിന്നെ പിന്നെ രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവുമാണ് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഈ സിനിമാക്കാരെ ആണെങ്കിലും വിദ്യാർത്ഥികളെ ആണെങ്കിലും മറ്റ് ആൾക്കാരെ ആണെങ്കിലും കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോഴത്തന്നെ ഈ പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടക്ക് കേസിന്റെ ഏറ്റവും വലിയ ഒരു ഒരു സൂത്രധാരകൻ, അയാൾ എത്രയോ കേസ് പ്രതിയാണ് കള്ളക്കടത്ത് കേസിൽ, അപ്പോഴൊക്കെ അയാൾ നിസ്സാരമായിട്ട് ഊരിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അയാൾക്ക് വീണ്ടും ഈ കള്ളക്കടത്ത് നടത്താനുള്ള പ്രചോദനം ഉണ്ടായി. കാരണം വന്നാലും ഇത്രയേ ഉള്ളൂ, കുറെ കാശ് കൊടുക്കണം.
പ്രകാരം ഒരു കേസ് ഉണ്ടായി ഫൈൻ അടച്ച മാസം അകത്ത് കടന്നു കഴിഞ്ഞാൽ സംഭവം തീർന്നു, ഇത്രയ്ക്ക് ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ പരിധിയിലൂടെ കൂടെ കണ്ടുകൊണ്ടാണ് ഈ ഇതുപോലുള്ള പ്രവൃത്തികൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലകളിലേക്ക് ഇത് കടന്നുകൂടിയത് വളരെ അപലപനീയമാണ്. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കലാകാരൻ എന്ന് പറയുമ്പോൾ കലാകാരന് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവരൊരു സമൂഹത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്കുള്ള ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതിനെ മിസ്യൂസ് ചെയ്യുന്നു. ആ മിസ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് ജനങ്ങളത് അംഗീകരിച്ചു കൊടുക്കരുത്, ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കരുത്. അവിടെ കലയെ മാത്രമേ പ്രോത്സാഹിപ്പിക്കാവൂ. അവർ ചെയ്ത തെറ്റായ പ്രവൃത്തികൾ രാജ്യത്തിന് ഗുരുതരമായ പൗരുഷത്തുണ്ടാക്കുന്ന സമൂഹത്തിന് പൗരുഷത്തുണ്ടാക്കുന്ന പ്രവൃത്തികൾ അതിനെയൊന്നും കണ്ണുടച്ച് അംഗീകരിക്കില്ല, അതിനെ എതിർക്കുകയും വേണം ജനങ്ങൾ. അല്ല, ജനങ്ങൾ എതിർക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നാല് മൂലക്ക് ഇരുന്നുകൊണ്ട് എല്ലാവരും പറയാതെ ചെയ്തത് ശരിയല്ല, അവർ ചെയ്തത് ശരിയല്ല, ഇവർ ചെയ്തത് ശരിയല്ലെന്ന്. ഇവരെല്ലാം ഒരു ബാലറ്റ് പേപ്പർ കണ്ടു കഴിയുമ്പോഴത്തേനും മതി മറന്നു കൊണ്ടുവന്ന ഒരൊറ്റ കൂത്ത. അതില് ഇപ്പൊ ഒരു രാഷ്ട്രീയം പാടില്ലെന്നല്ല, രാഷ്ട്രീയം ആവശ്യമാണ്. ഇപ്പൊ തന്നെ ഈ കോവിഡിന്റെ തീവ്രത നിലനിൽക്കുന്ന സമയത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ കോവിഡ് അതിതീവ്ര നിലയിലേക്ക് പോകുന്ന ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തില് രണ്ട് ബൈലക്ഷൻ വരെയാണ്, ഒന്ന് ചവറയിലെ മറ്റൊന്ന് കുട്ടനാട്. ഈ നിയമസഭ തീരാൻ ഇനി 6-7 മാസമേ ഉള്ളൂ. ഇപ്പൊ ഒരു ബൈലക്ഷൻ വെക്കേണ്ട കാര്യം അത് എങ്ങനെയെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു വന്നാലേ അവർക്ക് 6 മാസമോ അല്ലെങ്കിൽ 7 മാസമേ നിയമ എം എൽ എ ആയിട്ട് ഇരിക്കാൻ പറ്റൂ. ഒരു പരമാവധി ഒരു പ്രാവശ്യം മാത്രമേ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. എന്നിട്ടും ഇപ്പൊ ഒരു ഇലക്ഷൻ നടത്തില്ല, ഇപ്പൊ എത്ര രൂപ ചെലവ് വരുവാൻ. അല്ല, അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ, ഇനിയൊരു വാക്സിൻ ഇവിടെ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ ദുരിതകരമാണ്. അല്ല, ഇത് പറയുമ്പോൾ തന്നെ ഒരു 3.5 മാസം മാത്രമേ എം എൽ എ ആയിരുന്ന ഒരാളുണ്ട് കേരളത്തില്, ശ്രീ മത്തായി മാഞ്ഞൂര്. അദ്ദേഹം ജയിച്ചു വന്ന് 3.5 മാസമേ എം എൽ എ ആയിരുന്നു, അല്ലെങ്കിൽ നിയമസഭ പോയി. എന്നെ 1965 ജയിച്ചു വന്ന ഒരു എം എൽ എമാരും ഒരു നിയമസഭ കണ്ടിട്ടില്ല, സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. അതിന്റെ കാരണം എന്ന് പറയുന്നത് 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർന്നിട്ട് വരുന്ന ഇലക്ഷൻ ആണ്. അപ്പൊ അത് സി പി ഐ എന്ന് പറഞ്ഞ ഒരു ഭാഗം മാറി നിന്നു, സി പി എമ്മും മാറി നിന്നു. അപ്പൊ ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഒരുമിച്ച് നിന്നവര് പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറാനും പരസ്പരം വെട്ടാനും പരസ്പരം മരിക്കാനും തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് സി പി എം, അത് ശരിയായാലും തെറ്റായാലും സി പി എം മുസ്ലിം ലീഗുമായിട്ട് ചില സീറ്റുകളിൽ ചില രഹസ്യധാരണ ഉണ്ടാക്കിക്കൊണ്ട് അവർ മത്സരിച്ചു. അപ്പൊ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും സി പി എം ജയിച്ചു വന്നു. പക്ഷെ നിയമസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ല, ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ല, ആരും യോജിച്ചുകൊണ്ട് മുന്നണി ഉണ്ടാക്കുന്നുമില്ല. ഉണ്ടാക്കാനുള്ള കൊടുത്ത സമയമെല്ലാം കഴിഞ്ഞപ്പോ ഗവർണർ എന്ത് ചെയ്തു, നിയമസഭ രാഷ്ട്രപതിയുടെ ഉപദേശ പ്രകാരം നിയമസഭ പിരിച്ചുവിടേണ്ടി വന്നു. പലരും തിരിച്ചു വച്ചിരിക്കുന്നത് പോലുള്ള ഒരു കാര്യം ഇന്ന് പിന്നെ തെറ്റായി തിരിച്ചു വച്ചിരിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് പിളർന്നത് 1928 കൽക്കട്ട പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ്. ആ പാർട്ടി കോൺഗ്രസ്സില് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സാങ്കല്പ്യ ശാസ്ത്രമാണ്. അതുകൊണ്ട് ഇന്ത്യൻ പരിതസ്ഥിതിക്ക്, ഇന്ത്യൻ രാഷ്ട്രീയ പരിതസ്ഥിതിക്ക് അനുസൃതമായി അതിൽ മാറ്റം ഉണ്ടാവണം എന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ എം എൻ റോയി ഒരു പ്രമേയം കൊണ്ടുവന്ന് അവതരിപ്പിച്ചു പാർട്ടി കോൺഗ്രസ്സിൽ. ആ അതിനെക്കുറിച്ച് വളരെ കൂലങ്കുഷമായ ചർച്ചകളുണ്ടായി. അവസാനം ആ പ്രമേയം തള്ളപ്പെടണമെന്നുള്ള ഒരു പ്രൊസീഡിയത്തിന്റെ അഭിപ്രായം, നേതാക്കന്മാരുടെ അഭിപ്രായം ആ പ്രമേയം തള്ളപ്പെടണം. അങ്ങനെ അവിടെ ഭയങ്കരമായ വാദഗതി ഉണ്ടാവുകയും അവസാനം ഈ പ്രമേയം വോട്ടിനിടണമെന്ന് അവതരിപ്പിച്ച എം എൻ റോയി ശക്തമായിട്ട് വാദിക്കുകയും വോട്ടിനിട്ടപ്പോഴത്തേനും അത് തള്ളിപ്പോയി. അങ്ങനെ പാർട്ടിയുടെ തീരുമാനം, കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും പാർട്ടി നടപടി വരുമെന്ന് എം എൻ റോയിക്ക് അറിയാം. അങ്ങനെ എം എൻ റോയും കൂട്ടരും ആ പാർട്ടി കോൺഗ്രസ് ഇറങ്ങിപ്പോയിട്ട് കൽക്കട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആയുസ് കുറവായിരുന്നു എങ്കിൽ തന്നെ. അതെ, അതൊരു സംഭവമാണെങ്കിൽ പോലും അന്ന് ഈ എം എം റോയി മനസ്സിലാക്കിയതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങള് നമ്മുടെ നാടിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന്. ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച്
അടിസ്ഥാന തത്വങ്ങളിൽ മാർക്സിസ്റ്റും അടുത്ത അല്ലെങ്കിൽ മാർക്സിസ്റ്റിലും ലെനിനിസത്തിലൊക്കെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്തി അത് ഇന്ത്യൻ പരിതസ്ഥിതിക്ക് സാമൂഹ്യ പരിതസ്ഥിതിക്ക് അനുസരണമായി മാറ്റം വരുത്തണമെന്ന് ഇന്ത്യക്കകത്ത് ആദ്യമായിട്ട് വാദിക്കുന്ന എം എൻ റോയാണ്. അന്നത് അംഗീകരിക്കാതെ വന്നതുകൊണ്ടാണ് ഇതിപ്പം വെറും കേരളത്തിലേക്ക് മാത്രമേ പാർട്ടി ചുരുങ്ങിയത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല, അന്നത് അന്നത് പാസാക്കാൻ പറ്റിയിരുന്നുവെങ്കില് പല സ്ഥലങ്ങളിലും ഇന്ന് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായേനെ. ഇന്നത് വളരെ ചുരുങ്ങി വന്നില്ലേ, കേരളത്തിലേക്ക് മാത്രം വന്നില്ലേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണെന്ന് ആണ്. പക്ഷെ ആണെങ്കിൽ പോലും സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പൊ കാലാന്തരത്തിൽ വരുന്ന സമയം അനുസരിച്ച് ഓരോ സമയങ്ങളിലും ഓരോ പരിസ്ഥിതി അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവണം. മുമ്പൊരു മഹാൻ എഴുതി വെച്ചത് കൊണ്ട് അത് എല്ലാ കാര്യത്തിലും ശരിയാവണമെന്നില്ല, ഒരിക്കലും ഇല്ല. അത് തന്നെയാണ് അതിന്റെ ഒരു മൂല്യച്യോതി എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. കാലഘട്ടത്തിന്റെ മാറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുകയും അതിന് മാറ്റങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ നിലനിൽക്കുക തന്നെയാണെങ്കിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എന്താണ്? വന്ന് നിൽക്കുന്നത് എവിടെയാ? കലാകാരന്മാരുടെ മക്കളിൽ, അവരുമായിട്ട് ഈ ലഹരി കള്ളക്കടത്തുമായിട്ട് നിരന്തര പിന്നെ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അവരും അവരെ സഹായിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാര്. അപ്പൊ അങ്ങനെ സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാം. ഇത് പരസ്യമായി പറയുന്നില്ല അല്ലെങ്കിൽ ഇത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാവും എന്നെങ്കിലും അത് ചരിത്ര സത്യമാണത്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതിന്റെ വിപണനവും അത് ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവരാണ് എന്ന് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. ഇനിയെങ്കിലും സിനിമാ മേഖലയിലുള്ള കലാകാരന്മാര് ഈ ലഹരി ആണെങ്കിൽ അല്ലാതെ ഞാൻ കലാകാരനാണ് കലാകാരികളാണെന്നുകൊണ്ട് ഈ വേഷം കെട്ടി നടന്നതെല്ലാം കലാകാരന്മാരെ കലാകാരികളാണെങ്കിൽ ഈ ഇതുപോലുള്ള പേരുദോഷം നാളെയെങ്കിലും നമ്മുടെ കലാകാരന്മാർക്ക് ഉണ്ടാക്കി വെക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ച് ഈ വന്ന തെറ്റുകളിൽ നിന്നെല്ലാം മാറി നന്മയുടെ മാർഗങ്ങളിലേക്ക് കലയും സാംസ്കാരികവുമായി നമ്മുടെ ഭാരതത്തെ നിലനിർത്തുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ, ഈ കലാകാരന്മാർക്ക് കഴിയട്ടെ, അതുപോലെ സിനിമാ മേഖലയിലുള്ളവർക്ക് കഴിയട്ടെ, സീരിയൽ മേഖലയിലുള്ളവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.